നമ്മുടെ സദസ്സെന്ന് ആകെ ഉണ്ടാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഉള്ള സ്വലാത്ത്. ആ സ്വലാത്ത് നമുക്കുള്ള അനുഗ്രഹമാണ്. കോടിക്കണക്ക് ഒരു സ്വലാത്തിന്റെ വചനം ഇവിടെ ഉയരുമ്പോ ഈ നഗരിയോട്, ഇതിന്റെ ശില്പിയോട്, നമ്മുടെ പ്രമേയത്തോട്, നമ്മുടെ പരിപാടിയോട് എല്ലാമുള്ള ഐക്യദാർഢ്യമാണ്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ എപ്പോഴത്തെയും ആവേശമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് മുഹമ്മദാണ്, ജമീൻ മേ ഓ മുഹമ്മദ് വഹമ്മദ് ആസ്മാനോ മേ, അവിടുന്ന് വാനലോകത്തെ അഹമ്മദാണ്. വാനലോകത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ലയനത്തിൻ്റെ, അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യമാണ്. അഹദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏകനായ റബ്ബിലേക്കുള്ള അടുപ്പത്തിൻ്റെ സൂചനയാണ്. ആദ്യത്തെ അക്ഷരമായി അലിഫുള്ള നാമം വരുന്നത് ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ നാമത്തിൻ്റെ ആദ്യ അക്ഷരം മീമ കൊണ്ട് വരുന്നത്. വാനലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അടുപ്പം അഥവാ ഖുർബ് വെച്ച് നോക്കുമ്പോഴുള്ള ഒരു നാമമാണ്. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അതാണ് ഇമാമെ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, യഅനി മഹബൂബോ മുഹിബ് മെനഹി മേരാ തേരാ. ഇഷ്ടക്കാര് വർത്തമാനം പറയുമ്പോ എന്റേത് നിന്റേത് എന്നില്ല, നമ്മുടേത് എന്ന പ്രയോഗമാണ് വരുന്നത്. കാരണം അത്രയേറെ ലയിച്ചിരിക്കുകയാണ്. സുമ്മദന ഫതദല്ല ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ പ്രിയമുള്ളവരെ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം മാനിച്ചുകൊണ്ടാണ് فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْضَاهَا فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ. പ്രിയമുള്ളവരെ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ഇതാണ്. അല്ലാഹു ഏകനാണ് എന്ന പ്രഖ്യാപനത്തിന്റെ പ്രമാണമാണ്. അല്ലാഹു തആല തിരുനബി തങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ലോകത്തെ സംവിധാനങ്ങൾ വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ലോകത്തിന്റെ മുഴുവനും ദസ്തൂറെ അമലാകുന്ന കർമ്മപുസ്തകമാകുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ ഓരോ അവതരണത്തിലും ആ ഖുർആനിന്റെ ഓരോ ഘട്ടത്തിലും നോക്കിയാൽ ഹബീബായ തങ്ങളോടുള്ള ബന്ധത്തിന്റെ അനിഷേധ്യമായ അടയാളങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുകയാണ് ഖുർആൻ. ഖുർആൻ മറ്റ് വേദങ്ങളെ പോലെ ഒരു ഗ്രന്ഥമായി നൽകാമായിരുന്നു, ഒറ്റയടിക്ക് തന്നെ നൽകാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് താളം ചേർന്നുകൊണ്ടാണ് ഖുർആൻ ലോകത്തിന് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിലൂടെ ഓരോ മേഖലകളെ പരിഗണിച്ചുകൊണ്ടാണ് ഖുർആൻ വരുന്നത്. ഹബീബായ തങ്ങളുടെ ശാരീരിക ലാവണ്യം ഖുർആൻ പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ കുടുംബ മഹിമ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടവും അവിടുത്തെ ഇരുത്തവും അവിടുത്തെ സമീപനങ്ങളും എല്ലാം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ സ്വീകരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ പറയുന്നുണ്ട്.
എന്ന് വേണ്ട, ഹബീബായ തങ്ങളുടെ ജീവിതം തന്നെയാണ് ഖുർആൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്ത് ബി ഖുർആനിഹേ, ഓ സീറത്ത് ബി ഖുർആനിഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമുണ്ട്, ചിത്രമുണ്ട്, എല്ലാം ഖുർആൻ തന്നെ പകർത്തുകയാണ്. നബി തങ്ങളുടെ മാനസികാവസ്ഥ അറിയാൻ ഖുർആനിന്റെ വചനങ്ങൾ ഓതിയാൽ മനസ്സിലാകും. അതാണ് മഹാനായ അഹമ്മദ് യാർഖാൻ അന്നഈമി, അദ്ദേഹത്തിന്റെ ശാനേ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൂടെ, യൂസുഫുൽ ഖിമാരി അദ്ദേഹത്തിന്റെ രചനയിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ഖുർആൻ എങ്ങനെയാണ് ലയിച്ചു കിടക്കുന്നതെന്ന് വളരെ മനോഹരമായി അവരെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ഹബീബായ തങ്ങളുടെ ജീവിത സന്ധികളെ മുഴുവനും ഖുർആൻ തന്നെ പകർത്തുകയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കറുൽ ബഗദാദി തങ്ങൾ പറയുന്നത്, അഖില്ലായ മദീഹ മുഹമ്മദി ഫഫി മദ്ഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ സലാത്തുൻ വതസ്ലീമുൻ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തോട് ലയിച്ചു കിടക്കുകയാണ്. ഖുർആനിൽ അതാ ഒരു പേജോളം വലിപ്പമുള്ള സൂക്തമുണ്ട്, അരപ്പേജോളം വലിപ്പമുള്ള സൂക്തങ്ങളുണ്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ അനുപാതത്തിൽ സൂക്തങ്ങളുണ്ട്. ആ ഓരോ ആയത്തുകളുടെയും നിർണയത്തിന്റെയും അതിന്റെ ദൈർഘ്യത്തിന്റെയും എല്ലാം ഉള്ളിൽ ലയിച്ചു കിടക്കുന്നത് ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ ഇടവഴികളാണ്. അതുകൊണ്ടാണ് അഹമ്മദ് യാർ ഖാൻ തങ്ങൾ പറയുന്നത്, ഓരോ ആയത്തിന്റെ രഹസ്യത്തിലും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങൾ അറിയാം, പ്രകീർത്തനങ്ങൾ അറിയാം. അങ്ങനെയുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ അതിലേക്ക് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ പരിക്ഷീണിതരായി വീട്ടിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്തിറങ്ങുന്ന ഖുർആനിക സൂക്തമറിയുമോ, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. സാധാരണ ഒരു പ്രവർത്തകൻ നമ്മുടെ ഉറൂസിന്റെ പ്രഖ്യാപനമൊക്കെ നടത്തി പ്രചണ്ഡമായ പ്രചരണങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുമല്ല, എന്തൊക്കെ നമ്മുടെ പരിപാടി എടുത്തു വരികയല്ലേ, ഇങ്ങനെ കടന്നാൽ മതിയോ? സുഖമില്ലാതെ കിടക്കുന്ന ഒരു സഹപ്രവർത്തകനോട് ഒരു നേതാവോ ഒരു സഹപ്രവർത്തകനോ ഒക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ നമ്മൾ കുറച്ചു നേരം അവിടെ മൗനത്തോടെ ഇരിക്കും, പിന്നീട് നമ്മൾ ചോദിക്കുകയല്ല, എങ്ങനെയുണ്ട് അസുഖം, എങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചോ? ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു വർത്തമാനങ്ങളാണ് നമ്മളവിടെ പറയാ. വേറെ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും പറയൂല, വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം അപ്പോൾ അദ്ദേഹത്തോട് സംഭാഷണം നടത്തേണ്ടത് അങ്ങനെയാണ്. ചെറിയ ചെറിയ വർത്തമാനങ്ങളിലൂടെ ആശ്വാസത്തിന്റെ വചനങ്ങൾ. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന്റെ ശൈലി. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ വർറുജ്സ ഫഹ്ജുർ ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير.
ചെറിയ ചെറിയ വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനം അവതരിക്കുന്നതിന്റെ രീതി കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ ചോദിക്കുന്നത് പോലെയാണ്. അല്ലയോ പൊതുസേവനത്തിന് നേതൃരംഗത്തേക്ക് വരാനുള്ളവരെ, അല്ലെങ്കിൽ പുതപ്പിട്ട് കിടക്കുന്നവരെ, അല്ലെങ്കിൽ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളുണ്ട്, നേതൃപരമായി സമുദായത്തെ നയിക്കാനുള്ളവരെ, അവിടുന്ന് എഴുന്നേൽക്കാമല്ലോ. അവിടുന്ന് ലോകത്തിന് മുഴുവനും താക്കീതു നൽകേണ്ടവരാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കേണ്ടവരാണ്. അവിടുന്ന് ചെയ്യേണ്ട പ്രവൃത്തി പദങ്ങളെയാണ് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുകയാണ്. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പുള്ള അധ്യായം നമ്മോട് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا ഓരോ ആയത്തിന്റെയും ഉൾപ്പൊരുളകൾ നമ്മോട് പറഞ്ഞു തരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവിനെയാണ് പകലിനെയാണ് അവിടുത്തെ പെരുമാറ്റത്തെയാണ് നിശാനിസ്കാരത്തെയാണ് അവിടുത്തോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ് നൽകിയ പദവിയാണ്. ഇങ്ങനെ ജീവിതം മുഴുവനും ലയിച്ചു കിടക്കുകയാണ്. ഖുർആനിന്റെ ഓരോ സൂക്തികൾക്കും പറയാനുള്ളത് ഹബീബായ തങ്ങളെയാണ്. കാരണം ഒരുപറ്റ ആളുകൾ പറഞ്ഞു അല്ലാഹുവെ കുറിച്ചുള്ള ആരോപണങ്ങൾ പറയുകയാണ്. ത്രിയേകത്വം പറഞ്ഞു ചില ആളുകൾ ബഹുദൈവത്വം പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് അബദ്ധമായ വിശ്വാസങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചവർ പറഞ്ഞവർ അല്ലാഹുവിൽ മൂന്നിലൊന്നാണെന്ന് ത്രിയേകത്വം പറഞ്ഞവർ, അങ്ങനെ പല വാദങ്ങളും വന്നപ്പോൾ ലോകത്തോട് മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് പ്രഖ്യാപിക്കാനുള്ള ആധികാരികമായ വചനം, ആധികാരികമായ അധ്യായം അവതരിക്കുന്നത് എങ്ങനെയാണ്? കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണേ, ഉലകത്തിന്റെ ഉടയവനായ സർവാധിപതിയെ കുറിച്ച് അബദ്ധമുള്ള പല വിശ്വാസങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. അത് മുഴുവനും തിരുത്താൻ വേണ്ടി തങ്ങൾ ഇടപെടണേ, തങ്ങള് പറയണേ, കുൽ നബിയെ തങ്ങൾ പറയണം. ആരെ കുറിച്ചാണ് പറയേണ്ടത്? ലോകാധിപതിയെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള ശരിയായ നിലപാട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു തങ്ങളെ തങ്ങളെ പറയണം. അള്ളാഹുവിന്റെ മഹത്വവും ഏകത്വവും പറയാൻ അവൻ തന്നെ നേരിട്ട് പറഞ്ഞ സൂക്തങ്ങളുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം, നേരിട്ടവന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്ന വചനം. എന്നാൽ ആരോപണങ്ങളുടെ നൂലാമാലകളും അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളും പ്രാമാണികമല്ലാത്ത വീക്ഷണഗതികളും വന്നപ്പോ ലോകത്തെ മുഴുവനും തിരുത്താൻ അല്ലാഹു തആല പറയുകയാണ്, കുൽ നബിയെ തങ്ങളെ പറയണേ, അല്ലാഹു അഹദ്. അല്ലാഹു അഹദ് എന്ന് മാത്രം പറഞ്ഞാലും വിഷയാവും, പക്ഷേ ലോകത്തോട് പ്രഖ്യാപിക്കാനൊരു നേതാവിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നു, തങ്ങളെ ലോകത്തോട് അവിടുന്ന് വിളിച്ചു പറയണം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
അള്ളാഹുവിനെ കുറിച്ചുള്ള സൂറത്തു തൗഹീദ് എന്ന പേരുള്ള അധ്യായമാണിത്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന പ്രസിദ്ധിയുള്ള സൂറത്തു തൗഹീദിലൂടെ ലോകത്തിന് മുഴുവനും തൗഹീദിന്റെ അടിസ്ഥാനം പറയാൻ അല്ലാഹു തആല ഏൽപ്പിക്കുന്നത് ആരെയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെയാണ്. അതുപോലെ ഹബീബായ തങ്ങളെ കുറിച്ച് ഒരു ആരോപണം വരികയാണ്. എന്തേ ആരോപണം വരുന്നത്? തങ്ങൾക്ക് അവിടുന്ന് സന്താനങ്ങളുടെ പരമ്പരയില്ല എന്നൊരു ആരോപണം വരികയാണ്. തങ്ങൾക്ക് പരമ്പര മുറിഞ്ഞുപോയി, കാരണം അവിടുത്തെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ വഫാത്തായി പോയി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിലർ പറഞ്ഞു, തങ്ങളുടെ പരമ്പര ഏറ്റുപോയി, അബത്തറാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആരോപണം വന്നപ്പോൾ മറുപടി പറയാൻ തങ്ങളോട് പറയുകയല്ല, ചില വിഷയങ്ങൾ തങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് വരാനുള്ളത്. ലോകത്തെ ചില ആളുകൾ നാളെയും ഉദ്ധരിക്കാനിടയുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ വഫാത്തായപ്പോൾ തങ്ങളുടെ പരമ്പര മുറിഞ്ഞുവെന്ന ആക്ഷേപം വരുന്നു. ഉടനെ ഡയറക്റ്റ് തന്നെ മറുപടി പറയുകയാണ്, അല്ലാഹു നേരിട്ട് ഇടപെടുകയാണ്. എന്നിട്ട് പറയുന്നു, തങ്ങളെ തങ്ങൾക്ക് നാം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു നബിയേ. അൽ കസീറ മിനൻ നിഅമി ഫമിൻഹാ അൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ അനുഗ്രഹത്തിൽ പെട്ട ഒരു അനുഗ്രഹമാണ് കൗസർ ജലം. ആ അനുഗ്രഹത്തിൽ പെട്ട ഒരു അനുഗ്രഹമാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ അനുഗ്രഹത്തിൽ പെട്ട വലിയ ഒരു അനുഗ്രഹമാണ് അവിടുത്തെ അഹ്ലു ബൈത്ത് മുഴുവനും ഇമാം റാസി എഴുതിയില്ലേ, തങ്ങളെ തങ്ങൾക്ക് എന്ന മറ്റനുഗ്രഹങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ അനുഗ്രഹത്തിലെ ഒരു അനുഗ്രഹമാണ് അതാ അന്ത്യനാൾ വരെ മുറിയാത്ത ഒരു പരമ്പരയാണ്. എല്ലാവരുടെ പരമ്പരയും മുറിയും, എന്റെ പരമ്പര ഒഴികെ. നമ്മളാകുന്ന സാധാരണക്കാരായ ആളുകളുടെ പരമ്പര ചോദിച്ചാൽ, ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് ചോദിച്ചാൽ കിട്ടുന്നവര് ഈ സദസ്സിലുണ്ടോ എന്നറിയില്ല. ഉപ്പാപ്പാന്റെ പേരറിയും, ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേരറിയോ എന്നറിയില്ല. നാലാമത്തെ വാപ്പാന്റെ പേരറിയുന്ന സാധാരണക്കാര് വളരെ അപൂർവമായിരിക്കും. അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരായ അഹ്ലു ബൈത്തിലെ സാധാത്തുക്കൾ, അവരോട് ചോദിച്ചാൽ അവരുടെ ഉപ്പാന്റെ പേരല്ല, ഉപ്പാപ്പാന്റെ പേരല്ല, അവരുടെ വലിയുപ്പാന്റെ പേര് നേരെ എത്തുന്നു. എവിടെ വരെയാണ്? ഒന്നാം ഘട്ടം എത്തുന്നത് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 39-ഓ 40-ഓ 41-ാമത്തെയോ വലിയുപ്പയായി ഇവിടെ ഇരിക്കുന്ന സാധാത്തുക്കളുടെ എല്ലാം പരമ്പര എത്തിച്ചേരുകയാണ്. പിന്നെ അവിടുന്ന് നോക്കിയാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരെയുള്ള പരമ്പര രേഖപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ അവിടുന്ന് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹിസ്സലാം വരെയുള്ള പരമ്പരകൾ സീറയുടെ പണ്ഡിതന്മാർ എഴുതിയിരിക്കുകയാണ്. തുടങ്ങിയുള്ള ആളുകൾ എഴുതി വെച്ചു ആദൻ നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പര. അപ്പോൾ ഇതുമുതൽ അതുവരെയുള്ള പരമ്പരകളെ രേഖപ്പെട്ട് കിടക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടുള്ള മറുപടിയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു നബിയേ. നേരിട്ടാണ് മറുപടി, അല്ലാഹനെ ആക്ഷേപിച്ച സമയത്ത് മറുപടി പറയുന്നത് ഹബീബായ തങ്ങളിലൂടെയാണ്. തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ മറുപടി പറയുന്നത് അല്ലാഹു നേരിട്ടാണ്. അതാണ് മഹാനായ ഇമാം അഹ്മദ് ഖാൻ തങ്ങളെ പറഞ്ഞത്, യഅനി മഹബൂബോ മുഹിബ് മെനഹി മേരാ തേരാ. അല്ലാഹു തആല അത്രയും വലിയ പദവി നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉന്നതമായ പദവികൾ നൽകി. എന്നിട്ട് സൂറത്തുൽ കൗസറിന്റെ അവസാനം പറയുന്നത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തങ്ങളെ തങ്ങളെ മോശപ്പെടുത്തിയ ആളുകൾക്ക് പരമ്പരയില്ല. അബൂജഹലിന്റെ പരമ്പര ഇവിടെ ഇല്ല. എന്തേ അബൂജഹലിന്റെ പരമ്പരയില്ലാത്തത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ലേ യഥാർത്ഥത്തിൽ അവർക്കുള്ള അവസ്ഥ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ ഇക്രിമത്ത് ബിന് അബി ജഹൽ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതേ സമയത്ത് ഇക്രിമത്ത് ബിന് അബി ജഹൽ എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൗദിയിൽ ഒരു ഹനഫി പണ്ഡിതൻ സുന്നത്തു ജമാഅത്തിന്റെ അഖീദയിലും ഹനഫി കർമ്മശാസ്ത്രത്തിലും ജീവിക്കുന്ന ഒരു മഹാൻ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സിറിയയിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ പോയി എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇക്രിമത്ത് ബിൻ അബി ജഹൽ അല്ലേ എന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറയാറില്ല, ഞങ്ങളുടെ ഗുരുവര്യരും അത് പറയാറില്ല, ഞങ്ങളത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇന്ന ഇന്ന ഇമാമിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി വേർതിരിച്ചറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്രിമത്ത് ബിൻ അംറ് ബിൻ ഹിഷാം എന്ന് പറഞ്ഞോളൂ, എന്നാലും അബൂജഹൽ എന്ന പ്രയോഗം നടത്താൻ പാടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നോട് പൊറുക്കണം, എനിക്കതറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. പ്രിയമുള്ളവരെ, ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെ ചോദ്യം ചെയ്ത ആളുകൾ അവരുടെ വിലാസം ലോകത്തു നിന്ന് നീങ്ങിപ്പോയി. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികൾ ഇന്ന് ലോകത്ത് മുഴുവനും ദീനിനെ നയിക്കുകയാണ്. ആലോ റസൂലില്ലാഹി അലി മഖാമുഹും വാലോ റസൂലില്ലാഹി സൈനുൽ മഹഫിലി. മഹാന്മാരായ സാദാത്തുക്കൾ സദസ്സുകളുടെ അലങ്കാരമാണ്, സമുദായത്തിന്റെ നേതൃത്വമാണ്, സംഘാടനങ്ങളുടെ അമരത്തുള്ളവരാണ്. അൽഹംദുലില്ലാ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ ഈ നാട്ടിൽ എത്ര വലിയ വൈജ്ഞാനിക വിപ്ലവമാണ് നയിച്ചത്, ആത്മീയ നവോത്ഥാനമാണ് നടത്തിയത്. എത്ര ആളുകളുടെ ഹൃദയത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനെ സ്ഥാപിച്ചത്. അവിടുന്ന് യാത്രയായതിൽ നമുക്ക് ഖേദമുണ്ടെങ്കിലും അവിടുന്ന് വെറുതെ അങ്ങ് പോയതല്ല, മഹത്തായ ഒരു സ്ഥാപന കേന്ദ്രം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന ഷഹീർ തങ്ങളവറുകളെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്, അവിടുത്തെ മരുമക്കളെ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മഹാനവറുകളുടെ പ്രിയപ്പെട്ട മകൻ തങ്ങളവറുകൾ വഫാത്താകുന്ന അന്ന് വരെ വാപ്പയുടെ ഒരു ഹാദിമായി നിഴൽ പറ്റി നടന്നതാണ്. ഒരു സദസ്സിന്റെ നേതൃത്വമോ ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തോ വന്ന് നമ്മൾ കണ്ടില്ല. എന്നാൽ അവിടുന്ന് വഫാത്തായി കഴിയുമ്പോഴേക്ക് ഉപ്പാന്റെ ഒരു സമ്മാനം പോലെ, ഉപ്പാന്റെ ഒരു പിന്മുറ പോലെ, ഉപ്പാന്റെ ഒരു ബാക്കിപത്രം പോലെ, വാപ്പാന്റെ ഒരു നിഴല് പോലെ നമ്മുടെ സദസ്സുകൾക്കും പ്രസ്ഥാനത്തിനുമെല്ലാം
എല്ലാം നേതൃരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി കരുത്തോടെ നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അത് ഞാൻ പറയുന്നത് സാദാത്തുക്കൾക്ക് അങ്ങനെ ഒരു വലിയ മഹത്വമുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ, മർക്കസു സഖാഫത്ത് സുന്നിയുടെ ശിലാസ്ഥാപനം നടത്തിയ മഹാനാണ്. മഹാനവറുകളുടെ വാപ്പ മക്കൽ മുക്കറമയിൽ കഅബയുടെ ചാരത്തിരുന്ന സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയിരുന്ന മഹാനാണ്. അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന വാപ്പ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ബാബു സലാമിന്റെ അടുക്കലിരുന്ന സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ മഹാനാണ്. മഹാനവറുകൾ വഫാത്തായി പോയി. അപ്പൊ ഹറമിലുള്ള പണ്ഡിതന്മാരെല്ലാം ആലോചിച്ചു, നാളെ മുതൽ സഹീഹുൽ ബുഖാരിയുടെ ദർസ് ഇവിടെ ആരാണ് എടുക്കുക? നാളെ മുതൽ ആരാണ് ഈ ദർസ് തുടരുക? ഇത്തഫഖു അലാ മുഹമ്മദിൻ, മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി എന്ന മഹാനവറുകൾ തുടരട്ടെ എന്ന് അന്ന് ഹറമിലുള്ള പണ്ഡിതന്മാരെ മുഴുവനും ഏകോപിച്ചു. വളരെ ചെറിയ പ്രായക്കാരനായിരുന്നു അന്ന് മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി തങ്ങൾ. അടുത്ത ദിവസം മുതൽ സഹീഹുൽ ബുഖാരിയുടെ വാപ്പ ഓതിക്കൊടുത്തതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം മകൻ ഓതിക്കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അവിടുത്തെ നിയന്ത്രണങ്ങളും ഭരണങ്ങളും ഒക്കെ മാറിയപ്പോൾ ഹറമിൽ നിന്ന് ദർസ് മാറി എന്നേ ഉള്ളൂ. ഇപ്പോഴും റുസൈഫയിൽ ദർസ് നടക്കുന്നുണ്ട്. അങ്ങനെ മഹാനായ മുഹമ്മദ് ഇബ്നു അലവി അൽ മാലിക്കി തങ്ങൾ ലോകത്തെ മുഴുവനുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം നൽകി. അതിന്റെ ഒരു നമ്മുടെ മർക്കസു സഖാഫത്തു സുന്നിയ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ വളരെ ദീർഘദൃഷ്ടിയോടെ പരിശുദ്ധമായ മക്കൽ മുക്കറമയിലെ അഹ്ലു ബൈത്തിലെ തറവാട്ടിൽ നിന്ന് അറിവിന്റെയും പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും അമരത്തുള്ള ഒരു നേതാവിനെ അവരുടെ പ്രായം നോക്കാതെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് മർക്കസിന് ശിലാസ്ഥാപനം നടത്തി. പിന്നീട് ഗോൾഡൻ ജൂബിലിയിൽ മഹാനവറുകൾ പങ്കെടുത്തു. പക്ഷേ വളരെ നേരത്തെ നമ്മോട് വഫാത്തായി പോയി. അള്ളാഹു അവിടുത്തെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ചെറിയ ഒരു ജീവിതം കൊണ്ട് സുന്നത്തെ ജമാഅത്തിന് ലോകത്തെ മുഴുവനും വലിയ വിപ്ലവം നയിച്ചു. മഹാനവറുകൾ വഫാത്തായി കഴിയുമ്പോൾ ഇനി ആരാണ് അവിടെ ദർസ് നടത്തേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ മഹാനായ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹ്മദ് മാലിക്കി തങ്ങളിലേക്ക് വരികയാണ്. റുസൈഫയിൽ മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾ നടത്തിയ ദർസ് ഇന്നിതാ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി എന്ന മഹാൻ വാപ്പയുടെ സ്ഥാനത്തിരുന്ന് ദർസ് നടത്തുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് മഹാനവറുകൾ ഒരു ദർസ് കേൾക്കാൻ വേണ്ടി പോയപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. കൂട്ടത്തിൽ ആപേക്ഷികമായി പ്രായം കുറഞ്ഞ ആളാണ് അഹമ്മദ് മാലിക്കി തങ്ങൾ. ഒരു ഹദീസിന്റെ ബയാനങ്ങ് നടത്തിയപ്പോൾ അതിന്റെ പരമ്പരയും അതിന്റെ വ്യാഖ്യാനങ്ങളും അതേക്കുറിച്ച് മഹാന്മാരായ ഇമ്മത്ത് പറഞ്ഞ കാര്യങ്ങളും വളരെ വിശദമായി അങ്ങ് പറഞ്ഞപ്പോ പ്രായമുള്ള പണ്ഡിതന്മാര് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇത് വാപ്പയുടെ മകൻ തന്നെ, ഇത് പരമ്പരാഗതമായി കിട്ടിയ തഹ്ഖീഖാണ് എന്ന് മഹാനായ അഹമ്മദ് മാലിക്കി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ നമുക്ക് തന്നിട്ട് പോയ പ്രിയപ്പെട്ട മകൻ അല്ലാഹു തആല ഉപ്പാന്റെ വഴിയിൽ അതിനേക്കാൾ ശോഭയോടെ കാലത്തെ നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.
അൽഹംദുലില്ലാ, കഴിഞ്ഞ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ചെല്ലുമ്പോൾ തങ്ങളവറകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് പേരക്കുട്ടി എന്ന നിലക്ക് മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന സാധാതുക്കളായി ഞങ്ങൾക്ക് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിന്റെ കൈ പിടിച്ച് മുത്തുനബി തങ്ങളുടെ ചാരത്തു ചേരാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത് ചെറിയ ഒരു സംഗമമല്ല, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ഒത്തുകൂടലാണ്. മഹാന്മാരായ എത്രയെത്ര വലിയ വലിയ സാധാതുക്കളാണ് ഇവിടെയുള്ളത്, ആലിമീങ്ങളാണ് ഇവിടെയുള്ളത്. ഇവരെല്ലാം നമുക്ക് ലോകത്തെ കണ്ട് ചിരിക്കാൻ മാത്രമുള്ളവരല്ല, ഭൗതിക ലോകത്തെ കൈപിടിച്ച് മുത്താൻ മാത്രമുള്ളവരല്ല. നാളെ ഇൻഷാഅല്ലാ അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ചെല്ലുമ്പോ നമുക്ക് കൈപിടിച്ച് രക്ഷപ്പെടാനുള്ള വസീലയാണ്. അതാണ് ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു മിനയിലൂടെ സഞ്ചരിക്കുമ്പോഴും പറയുന്നത്, ആലുൻ നബീ ദരീഅതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം തഗദൻ ബിയദിൽ യമീനി സഹീഫതി. ഞങ്ങൾക്ക് നാടെ വലങ്കയിൽ ഏടുകിട്ടാനുള്ള വഴിയാണ് മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് ബഹുമാനം വെക്കാതെ നിർവാഹമില്ല. പ്രസ്ഥാനത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരാളും ഒരു നബി പുത്രനെയും ചെറുതായി കാണാൻ പാടില്ല. എന്റെ സദസ്സിലുള്ളവരാരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോടും നിങ്ങളോടും പറയുകയാണ്, പ്രസ്ഥാനമേതാവട്ടെ സംഘടന ഏതാവട്ടെ, മുത്തുനബി തങ്ങളുടെ പേരമക്കൾക്കുള്ള പരമ്പരയുടെ സ്ഥാനം അതും മാറൂല മാറൂല. ഒരു സാധാരണക്കാർ പഠിപ്പിച്ച് ആലിമാക്കാം, ഒരു സയ്യിദിനെ പഠിപ്പിച്ച് ആലിമാക്കാം, പക്ഷേ ഒരു പണ്ഡിതനെ എത്ര പഠിപ്പിച്ചാലും അത് സയ്യിദാവൂല. അത് പാരമ്പര്യം കൊണ്ട് കിട്ടിയ ബഹുമാനം തന്നെ, അത് നമുക്ക് കിട്ടാനുള്ള മാർഗമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളോടുള്ള സ്നേഹമാണ്, സന്താനങ്ങളോടുള്ള ബഹുമാനമാണ്, വാത്സല്യമാണ്, ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം അതാണ്, അവിടുത്തെ പേരമക്കളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ പൗത്രന്മാരോടുള്ള അനുതാപമാണ്, അവരോടുള്ള സഹവാസമാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ പേരമക്കളെയും സന്താന പരമ്പരകളെയും ആദരിക്കൽ. അല്ലാഹു തആല വേണ്ട വിധം അഹ്ലു ബൈത്തിനെ തഅലീമു ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ വല്ലാതെ എന്ന് ബഹുമാനിച്ചപ്പോ ചിലര് പറഞ്ഞു, ഇത് ഷിയാക്കളിൽ പെട്ട റാഫിളി മെമ്പറാണ്. ബഹുമാനം കൊണ്ടാണ് എന്നെ അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ജിന്നുവർഗവും മനുഷ്യവർഗവും മുഴുവൻ സാക്ഷി നിൽക്കട്ടെ, അന്നീ റാഫിളി, ഞാൻ ആ പ്രസ്ഥാനക്കാരനാണ്, എനിക്ക് ഏറ്റവും വലുത് മുത്തുനബി തങ്ങളോട് അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് ഒരു സയ്യിദിനോടും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. ഒരു സയ്യിദിന്റെ സ്ഥാനവും നമ്മൾ ഇടിച്ചു താഴ്ത്താമെന്ന് വിചാരിക്കണ്ട, നമ്മൾ സയ്യിദന്മാരെ ആദരിക്കണം. ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല, ഞാൻ സൂറത്തുൽ കൗസർ പറഞ്ഞപ്പോൾ അതിലേക്കങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇടയിലൊന്ന് ചേർത്തു പറയട്ടെ, മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്.
40 കൊല്ലം ദറുസ് നടത്തിയെന്ന് മാത്രമല്ല, ഈ 40 കൊല്ലവും വാഹനത്തിന്മേൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. ഈ 40 കൊല്ലവും മദീനത്തെ മസ്ജിദുന്ന ഭവിയിൽ നിന്ന് ഒരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. കാരണം ലാത്തറഫഉ അസ്വാത്ത് കുംബ ഫൗക സൗത്തി നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല, അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല. ഹാഫിള അബൂ നുഐമ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന മഹാനായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എത്രയോ മഹാന്മാരാണ് അന്ന് കാണുന്നത് കിനാവിൽ. ഇമാം മാലിക് തങ്ങൾക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളുടെ ചിത്രങ്ങളാണ്, സ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങളാണ് മഹാന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ ഗവർണർ പറയുകയാണ്, മദീനയിലെ ഗവർണർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, അതാ ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ തരണം. ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ തരണം, അത് ശരീഅത്തിന്റെ നിയമത്തിന് യോജ്യമല്ല. ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ തരണം. മദീനയിലെ ഗവർണർ അഹ്ലു ബൈത്തുമായി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു മസ്അല നിങ്ങൾ മാറ്റി പറയണം. അവിടെ നിർവാഹമില്ല, തങ്ങൾ പറഞ്ഞാലും അവിടെ തങ്ങളോടുള്ള ബഹുമാനം വേണം, അള്ളാഹുവിന്റെ നിയമത്തോടുള്ള കൃത്യതയും വേണം. അതുകൊണ്ട് ഫത്വ മാറ്റി പറയാൻ നിർവാഹമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ഇമാം മാലിക് റളിയല്ലാഹുവിനോട് മദീനയിലെ ഗവർണർ പറഞ്ഞു ഒരു ഫത്വ ഒന്ന് ചെറിയ ചേഞ്ച് വരുത്തി തരണം ഗവൺമെന്റിന് അനുകൂലമായി. ഇമാം മാലിക് റളിയല്ലാഹുവിനെ നിർവാഹമില്ല, പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ കൊടുക്കാൻ വയ്യ. ഇമാം മാലിക് തങ്ങളോട് മദീനയിലെ ഗവർണർ കാണിച്ചതെന്താണ്? ജയിലിൽ അടയ്ക്കുകയാണ്, മാരകമായി ഇമാം മാലിക് തങ്ങളെ തല്ലുകയാണ്, ചാട്ടവാറുകൊണ്ട് തല്ലി മാരകമായി പീഡിപ്പിച്ചു. ഇമാം മാലിക് തങ്ങളെ ദീർഘകാലം ജയിലിലിട്ട് ശിക്ഷ നൽകുകയാണ്. എന്നിട്ട് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടപ്പോ മദീനക്കാരെ മുഴുവനും കരയുകയാണ്, ഇത് അനസ് എന്നവരുടെ മകൻ മാലിക് തന്നെയാണോ? അത്രയും ആള് മാറിപ്പോയി. അവസാനം ഖലീഫ വന്നു, ഖലീഫ വന്നു, വന്നിട്ട് പറഞ്ഞു, മാലിക് ഇബ്നു അനസ് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്ന ആളാണെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങളെ അകാരണമായിട്ടാണ് ജയിലിൽ ശിക്ഷിച്ചതെന്നറിയാം, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിച്ച ഗവർണറോട് നിങ്ങൾക്ക് പ്രതികാരമെടുക്കാം, അതിന് അവസരം തരട്ടെ മാലിക്കേ. അപ്പോൾ തങ്ങന്മാരായ ആളുകൾ ശരീഅത്തിന്റെ എതിരായത് പറയാൻ പറഞ്ഞാൽ പറയാൻ നിർവാഹമില്ല എന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ സ്ഥാനത്തെ ചോദിക്കാനും പരമ്പരയെ കുറ്റം പറയാനും അതിനും അർഹതയില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പ്രതികാരമെടുക്കാൻ അവസരം തരാം. അപ്പോഴാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ന്യായകോടതിയിൽ മുന്നിൽ വെച്ചാൽ എനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട്, കാരണം അകാരണമായിട്ടാണ് എന്നെ തല്ലിയത്, ആ തല്ലിയതിനെനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട്, പക്ഷേ എനിക്ക് പ്രതികാരം വേണ്ട. എന്തേ കാരണം? നാളെ പരലോകത്ത് വരുമ്പോൾ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബി വമലാദി കഅസി വമശ്റബി വവിസാലി
എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ അനുരാഗത്തിന്റെ പര്യായമായ മാലോകരുടെ മുഴുവനും മനതലങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മപീയൂഷം അനുഭവിച്ച് മദീനയിൽ കിടന്ന് ലോകത്തിന് മുഴുവനും വിശുദ്ധ സ്നേഹത്തിന്റെ പവിത്ര പാനീയം നൽകുന്ന ലോകത്തിന് മുഴുവനും നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലയോ മാലിക്കേ, അല്ലയോ മാലിക്കേ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയോട് എന്റെ കുടുംബക്കാരനോട് പ്രതികാരം എടുത്തു കളഞ്ഞല്ലോ മാലിക്കേ എന്നെങ്ങാനമെന്ന് ചോദിച്ചു പോയാൽ എനിക്കെന്റെ ഹബീബിന്റെ മുമ്പിൽ ഉത്തരം പറയാനില്ല. അതുകൊണ്ട് പ്രതികാരം വേണ്ട. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്ങനെയല്ലേ, ഇതിൽ എല്ലാത്തിനുമുള്ള പാഠമുണ്ട്, എല്ലാവർക്കുമുള്ള സന്ദേശമുണ്ട്. അഹ്ലു ബൈത്തിനെ എവിടെയായാലും ആദരിക്കണം. എങ്ങനെയാണെങ്കിലും അവരുടെ പാരമ്പര്യത്തെ ആരും ഒന്നും പറയാൻ പാടില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവായ ജദ്ദാരാണ്, ഹബീബായ തങ്ങളാണ്. നമ്മൾ എത്ര പ്രാവശ്യം മദീനയിലേക്ക് ചെന്നാലും നമുക്ക് ചോദിക്കാനുള്ളത് നേതാവായ തങ്ങളെ, റസൂലായ തങ്ങളെ എന്നേ വിളിക്കാനുള്ളൂ. അതേസമയത്ത് തങ്ങന്മാര് മദീനത്തേക്ക് ചെന്നാൽ അവർക്കൊരവകാശമുണ്ട്. ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ അടുത്ത വരി പറയാൻ നമുക്കില്ല. അബ്ദുല്ലാഹിബ്നു അലവി അൽ മാലിക്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പറയാൻ അവകാശം നമുക്കെവിടെയാണ്? അവർക്ക് പറയാനുണ്ട് അവസാനം, ഞങ്ങളുടെ വലിയുപ്പ ഞങ്ങളെ ഒന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാൽ തങ്ങന്മാർക്കൊരവകാശമുണ്ട്. മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തുമ്പോഴും അതാ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഹസനൈനിയാകുന്ന കുരുന്ന മക്കളെ കണ്ട് വാത്സല്യം കാണിച്ച ഹബീബാണ് സുജൂദിൽ കിടക്കുമ്പോ തോളത്ത് കയറിയിരുന്ന പേരമക്കളോട് വാത്സല്യം കാണിച്ച് സുജൂദ് നീട്ടിയ മഹാനാണ്. ദാഹം വന്ന സമയത്ത് സ്വന്തം നാവ് വായിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇമ്പി കുടിച്ചുകൊള്ളാൻ പറഞ്ഞ മക്കളാണ്. ആ മക്കളുടെ മക്കൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അതാണ് ഇന്ന ആഴത്തൈനക്കൽ കൗസർ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൽ വലിയ അനുഗ്രഹമായി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണുന്നു. അതുപോലെ മറ്റു മുഫസ്സിറുകളും എണ്ണിയതായി കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയാൾ അവിടുത്തെ പരമ്പരയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം. അല്ലാഹുവിനെ കുറിച്ച് ഒരാക്ഷേപം വന്നപ്പോൾ മറുപടി പറയുന്നത് തങ്ങളിലൂടെയാണ്. തങ്ങളെ കുറിച്ച് ഒരാക്ഷേപം വന്നപ്പോൾ മറുപടി റബ്ബ് ജല്ല ജലാലായ റബ്ബ് നേരിട്ടു തന്നെ. ഹബീബായ തങ്ങളുടെ സ്ഥാനം ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനം അല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ സ്ഥാനം അല്ല, മറ്റേതെങ്കിലും ഒരു സാങ്കേതികമായ അധികാരിയുടെ സ്ഥാനം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എല്ലാത്തിനും മേലെ. ഹബീബായ തങ്ങളോട് നമുക്ക് ബഹുമാനം വേണം. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തൊട്ടു താഴെയുള്ള പദവി നബി തങ്ങളുടെ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ മഹത്വം അവന്റേതായ ദാത്തിയായ സ്ഥാനമാണ്, അതാരും കൊടുത്ത സ്ഥാനമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതായിയായ സ്ഥാനമാണ്. അപ്പോൾ ലഭിച്ച സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അല്ലാഹുവിന്റേത് മറ്റൊന്നിനോട് ചേർത്ത് പറയേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാനുള്ള ചെറിയ ഒരു പ്രയോഗം ഇതേ ഉള്ളൂ. നബി തങ്ങളുടെ മേലെ രക്ഷിതാവായ റബ്ബിന്റെ സ്ഥാനമല്ലാതെ വേറൊരു സ്ഥാനവും ഇല്ല. അതാണ് ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത്. തങ്ങളെ തങ്ങൾ അങ്ങുന്നതങ്ങളിലേക്ക് ചേർന്നുവല്ലോ. വനിൽ തഅമീമ, അവിടുന്ന് പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മേലെ ഖാലിഖായ റബ്ബല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല, സൃഷ്ടാവല്ലാതെ സൃഷ്ടികൾ ഏതുമില്ല, ആരുമില്ല. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന ഫമിൽ അനിശീഖാഖി. ഇബ്രാഹിമുൽ ലഖാനി റഹിമഹുല്ലാ ജൗഹറത്തിൽ പ്രയോഗിച്ച ഒരു വരി തന്നെ വലിയ ആശയമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഒരു സ്ഥാനവും അല്ലാഹു ആർക്കും ഒന്നിനും എവിടെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ അനുയായികളാകാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. നമുക്ക് തങ്ങളോടുള്ള ബന്ധം എന്താണ്? ഇതൊന്നും തുടങ്ങാനോ തുടരാനോ ഉള്ള നേരം ഇല്ല. ഞാനിതിൽ വളരെ വിവരം കുറഞ്ഞ ആളാണ്. വലിയ മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ചെറിയ ഒരു മുത്തഅല്ലിമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ സദസ് സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങളുടെ അൻവാറുകൾ ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതി ഷെയ്ഖുന ഉസ്താദ് അവർകള് കൊല്ലത്ത് ഒരു കേന്ദ്രം തുറന്നിട്ടുണ്ട്. ഖാദിസിയുടെ കീഴിൽ ത്വയ്ബ സെന്റർ എന്ന പേരിൽ. നമ്മൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ ലഭിക്കാവുന്ന പരമാവധി ഗ്രന്ഥങ്ങൾ സമാഹരിച്ചു വെച്ച് മുഴുസമയം നബി തങ്ങളുടെ സീറയിൽ ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാരെ ഇരുത്തി പഠിപ്പിച്ച് പുതിയ ആളുകൾക്ക് വന്ന് പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥങ്ങളുടെ മത്തനുകൾ ഖത്മ് ചെയ്യാനും ഒക്കെയുള്ള മർക്കസ് ത്വയ്ബ ലിദ്ദിറാസത്തി നബവിയ, നബി തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രം അൽഹംദുലില്ലാ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രന്ഥങ്ങൾ സമാഹരിക്കുന്നതേ ഉള്ളൂ. ബിൽഡിംഗും മറ്റൊക്കെ ഉസ്താദ് അവർ തുറന്നു തരികയും അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് വളരെയേറെ നമ്മെ ആലോചിപ്പിക്കുന്നതാണ്. അതിന്റെ ഉദ്ഘാടന വേദിയിൽ ഉസ്താദ് പറഞ്ഞു, എനിക്കും മഹബ്ബത്ത് വർദ്ധിക്കണം, എനിക്കും ഷഫാഅത്ത് കിട്ടണം, എനിക്കും ഇതിൽ പങ്കുചേരണം എന്ന് പറഞ്ഞിട്ട് അതിന് ഉസ്താദ് അവർകൾ തന്നെ ഒരു സംഭാവന വാഗ്ദാനം ചെയ്തു. മറ്റൊരുപാട് പരിപാടിയിൽ ഉസ്താദ് കൊടുക്കുന്നുണ്ടാവും, വേദിയിൽ വരുന്നുണ്ടാവും. എന്നാലും അവിടെ നീ കാരണങ്ങളെല്ലാം പറഞ്ഞ് അവിടുന്ന് തന്നെ മഹബ്ബത്തിന്റെ ഒരു പ്രഭാഷണം നടത്തി ജനങ്ങളെ എല്ലാം അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ കേന്ദ്രം പൂർണ്ണാർത്ഥത്തിൽ സഫലമാകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം സീറത്തു നബവിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ സമാഹാരമുണ്ടെങ്കിലും അതിനുവേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രം ആദ്യമായിട്ടാണ് സ്വതന്ത്രമായി തുറക്കുന്നത്. അത് ഒരു 10 കൊല്ലത്തെ മുമ്പേ ഉള്ള സ്വപ്നത്തിന്റെ ഒരു പുലർച്ച കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തആല പഠിക്കാനും പറയാനും ഉൾക്കൊള്ളാനും ഒരുപാട് ആളുകൾക്ക് വഴി തെളിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികളായ നമുക്ക് കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ്. ഹബീബായ തങ്ങളുടെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു ഭാഗ്യം. എത്ര നബിമാരാണ്
ആശ പറഞ്ഞത്. ഈ ഉമ്മത്തിനൊരു മെമ്പറായി കിട്ടിയെങ്കിൽ എന്ന് ആശ പറഞ്ഞ നബിമാരെത്രയാണ്. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽ ഒരു സ്ഥാനം കിട്ടിയ നമുക്ക് തങ്ങളോട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബന്ധം, ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ മൊത്തത്തിൽ പറഞ്ഞാൽ തങ്ങൾ നമ്മുടെ ആത്മാവിന്റെ ഉപ്പയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഉപ്പ നമുക്ക് പിറവി നൽകിയ പിതാവാണെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ പിതാവാരാണ്? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതുപോലെ നമ്മുടെ ആത്മാക്കളുടെ പിതാവാരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വുജൂദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാവരോടും നമ്മൾ നൽകുന്ന ബന്ധത്തെക്കാൾ ഉയർന്ന ഒരു ബന്ധം. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സ്നേഹജനങ്ങളോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, ഭാര്യ സന്താനങ്ങളോട്, ആരോടെല്ലാം എങ്ങനെയെല്ലാം ഉള്ള ബന്ധമുണ്ടോ, അൽഹംദുലില്ലാ ഷെയ്ഖുന ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ത്വാലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈനാ മദഅലി ലൈദാ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع ഷെയ്ഖുന ഉസ്താദ് അവർകളും ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് അവർകളും ഒക്കെ എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും അവിടുത്തെ ശ്രേഷ്ഠതയും വിശ്വാസികളും അനുയായികളുമായ നമുക്ക് തിരിച്ചങ്ങോട്ട് നൽകാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മഹബത്തും അവിടുത്തെ ചര്യകളോട് സുന്നത്തിനോടുള്ള ഇത്തിബാഴുമാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മഹാന്മാരായ എല്ലാ ഔലിയാക്കളും മഹത്തുക്കളും അവരുടെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേരും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന പദവിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈനി എന്ന മഹത്വവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അൽ മുർത്തള എന്ന ശ്രേഷ്ഠതയും അതുപോലെ നാല് മദ്ഹബിന്റെ ഇമാമുകൾക്ക് അവരുടെ സ്ഥാനവും അഖ്താബുകൾക്ക് അവരുടെ പദവികളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരുകളും ഇവിടെ നയിച്ച മുഴുവൻ വിപ്ലവങ്ങളുടെയും അടിസ്ഥാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ എന്ന സ്ഥാനവും സ്വലാത്തിനോടുള്ള ബഹുമാനവും അതിന്റെ പ്രചാരണവും അവിടുത്തെ അറിവിന്റെ
പ്രചാരണവും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പദവികൾ ഉയർത്തുകയും മഹത്തുക്കളുടെ പൊരുത്തമുള്ള അനുയായികളിൽ ശിഷ്യന്മാരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.